പാവ മുരളിയേട്ടൻ അവിടെ വടകര എന്ന് ജയിച്ചു പോയേനെ, എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം, എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തൃശ്ശൂരിലേക്ക് ബി ജെ പി പ്രവേശത്തിന് ശേഷം ആദ്യമായിട്ട് എത്തുകയാണ്. അതെ, ഇവിടേക്ക് മുരളി മന്ദിരത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. എങ്ങനെയാണ് ആ ഒരു മുൻപുണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്? വലിയ ആളുകൾ മാറി, അത്രയ്ക്ക് വ്യത്യാസം. ഞാൻ എന്നും വിവരഞ്ഞ മാതിരി ഇവിടെ വരുന്ന ഇന്ന് കാണുന്നവനെ നാളെ ഞാൻ കാണാറില്ല പലരും. അപ്പോൾ അതിലെനിക്ക് വലിയ അതിശയം തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒന്ന് കയറിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് എനിക്കൊന്ന് ഗുരുവായൂർ തൊഴണം, ഇത്രയൊക്കെ ഉള്ളു. കോൺഗ്രസ്സുകാരിയായി ഇവിടെ നിന്ന് പോകുന്നു, ബി ജെ പിക്കാരിയായി തിരിച്ചു വരുന്നു. കോൺഗ്രസ്സുകാരിയായി ഇവിടെ നിന്ന് പോകുന്നു, ബി ജെ പിക്കാരിയായി തിരിച്ചു വരുന്നു. ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു. എപ്പോൾ ഏത് കാലം മുതൽ? ഞാനിവിടെ എന്നെ ഇലക്ഷൻ തോൽപ്പിച്ചോട്ട്. രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്ന തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവരുടെ മാര്യ അവരുടെ മാര്യ ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും. ഇല്ല, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നേ പറയാം. ടി എം പ്രതാപൻ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞു? ആണോ എം പി? അല്ല, എം പിമാരെ തോപിക്കാൻ നിക്കോ? എനിക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞ. എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, എന്നെ തോൽപ്പിക്കാൻ നിന്നേല് രണ്ട് മൂന്ന് പേര് മുരളിയേട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? മൂന്ന് പേരാണ് നിന്നത്. ഒന്ന് എം പി വിൻസെന്റ്, ജോസ് വള്ളൂർ, ടി എൻ പ്രതാപൻ. ഇതിൽ ആരൊക്കെയാണ്? ജോസ് വള്ളൂരെന്ന് ഒല്ലൂർ നിൽക്കുന്ന ആളെങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വരും? അപ്പൊ എം പി വിൻസെന്റും ടി എൻ പ്രതാപനും അല്ലേ? നിങ്ങൾ ആലോചിച്ചാ മതി. മൂന്ന് പേരേ ഉള്ളൂ. അതെ, അല്ലാത്ത ആളുകളും ഉണ്ട്. ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം, എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു. കരുണാകരന്റെ മക്കളോടെ ദേഷ്യാണ് പാവ മുരളിയേട്ടൻ. അവിടെ വടകര എന്ന് ജയിച്ചു പോയേനെ, എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നുള്ള കാരണം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാഥ പ്രകാരം ഇനി സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, തൃശ്ശൂര് നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയേട്ടവര്. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷമാണ്. താങ്കളോട് ചെയ്തതുപോലെ തന്നെ മുരളീധരനോടും ചെയ്യുന്നതാണോ പറയുന്നത്? ചെയ്യാതിരിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ അതിനിപ്പം നിങ്ങൾ തീരുമാനിച്ചോളേ. അങ്ങനെ അതായത് ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടനെ ഇവിടെ കൊണ്ടിട്ടത്? അപ്പം എനിക്ക് വിലയില്ല എന്നല്ലേ പറഞ്ഞത്? എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ്, ഇപ്പം ബി ജെ പി നേതാക്കൾക്കും ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നണേ? ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ ആരും സ്നേഹിക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ്. ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട, ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും. അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല. അപ്പോൾ പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹമായിട്ട് മുന്നോട്ട് പോകും.